Hi students, welcome back. Hope you all are keeping fine. Okay, today we are going to discuss some questions from miscellaneous exercise of integrals. Are you ready? Okay, let us start. 11th question, integral of 1 divided by cos of x plus a into cos of x plus b dx. വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണിത് കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സൈൻ ഓഫ് എ മൈനസ് ബി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പം ന്യൂമറേറ്ററിൽ സൈൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് കോസ് ഓഫ് എക്സ് പ്ലസ് എ into cos of x plus b, then 1 divided by sin of a minus b. Next step, ഈ ന്യൂമറേറ്ററിനെ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ ബേസിൽ എഴുതാകുമ്പോൾ എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി ആ ടേംസ് വെച്ചിട്ട് നമുക്ക് ന്യൂമറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. സൈൻ ഓഫ് എ മൈനസ് ബി into integral of sine of x plus a. x plus a എഴുതി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എ മൈനസ് ബി ആണ് വരേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് എ വന്നു. ഇപ്പോൾ എക്സ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ് പ്ലസ് ബി വെച്ച് എന്താ ചെയ്യേണ്ടത്? മൈനസ്. കറക്റ്റ്, മൈനസ് എക്സ് പ്ലസ് ബി. ഓക്കെ, എക്സ് പ്ലസ് എ മൈനസ് ഉണ്ട്. എക്സ് പ്ലസ് എ മൈനസ് എക്സ് മൈനസ് ബി. അപ്പോൾ നമ്മുടെ എക്സ് മൈനസ് എക്സും ക്യാൻസൽ ആവും. ദെൻ എ മൈനസ് ബി തന്നെ കറക്റ്റായിട്ട് വരും. കറക്റ്റായിട്ട് അത് എഴുതി ചെയ്യണം കേട്ടോ. അപ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് എ ഇൻ ടു കോസ് ഓഫ് എക്സ് പ്ലസ് ബി. അണ്ടർസ്റ്റുഡ്? അപ്പോൾ സൈൻ ഓഫ് എ മൈനസ് ബീനെ നമ്മൾ ആദ്യം എക്സ് പ്ലസ് എ എഴുതി, ദെൻ മൈനസ് എക്സ് പ്ലസ് ബി. ആമേ കറക്റ്റ്? ഓക്കെ, ദെൻ സൈൻ ഓഫ് എ മൈനസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ സൈൻ ഓഫ് എ മൈനസ് ബി? സൈൻ ഓഫ് എ മൈനസ് ബി മീൻസ് സൈൻ ഓഫ് എ മൈനസ് ബി ദാറ്റ് ഈസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ, സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി നമ്മൾ ഈ എയുടെ പ്ലേസിൽ നമുക്കിവിടെ ഉള്ളത് എക്സ് പ്ലസ് എ ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ നമുക്ക് എക്സ് പ്ലസ് എയും അതുപോലെ തന്നെ ബിയുടെ പ്ലേസിൽ ദറ്റ് ഈസ് എക്സ് പ്ലസ് ബിയുമാണ്. എക്സ് പ്ലസ് ബി ഒന്ന് എഴുതി നോക്കാം. അപ്പം നമുക്ക് ദറ്റ് ഈസ് ഈക്വൽ ടു 1/sin ഓഫ് എ മൈനസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എ ഇൻസ്റ്റെഡ് ഓഫ് എ വി ഷുഡ് റൈറ്റ് എക്സ് പ്ലസ് എ. എക്സ് പ്ലസ് സൈൻ എ ദെൻ കോസ് ബി. കോസ് ബി മീൻസ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് ബി. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. കോസ് എ മീൻസ് എക്സ് പ്ലസ് എ. കോസ് എ ദെൻ സൈൻ ബി. സൈൻ ബി, ബി മീൻസ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എ ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് ബി ദെൻ ഡി എക്സ്. ആമേ കറക്റ്റ്? മനസ്സിലായില്ലേ? നമ്മൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആയിരുന്നു. അപ്പോൾ നമ്മുടെ എയുടെ പ്ലേസിൽ സൈൻ എ, എ മീൻസ് എക്സ് പ്ലസ് എ. കോസ് ബി, ബി മീൻസ് എക്സ് പ്ലസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ആ മൈ കറക്റ്റ്? ഓക്കെ, ദെൻ വി ക്യാൻ റൈറ്റ്. ഇനി നമുക്ക് ന്യൂമറേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/സൈൻ ഓഫ് എ മൈനസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് പ്ലസ് എ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എ ഇൻറ്റു കോസ് എക്സ് പ്ലസ് ബി. സൈൻ
x plus a into cos x plus b divided by cos x plus a into cos x plus b. Okay, then minus this one, cos of x plus a, that we can write here, cos of x plus a into sine of x plus b divided by cos of x plus a into cos of x plus b, then dx, then that is equal to integral 1 by sine of a minus b into integral of, here cos of x plus b and cos of x plus b namak cancel cheyam, then we will get sine of x plus a divided by cos of x plus a, means that is tan of x plus a. Then ibide namak cancel cheyan pattuneda cos of x plus a and cos of x plus a we can cancel, then we will get tan of x plus b. Okay, then dx. Then integral of tan x is equal to, integral of tan x dx is equal to, parani, integral of tan x dx is equal to, correct, minus log mod of cos x plus c, otherwise, correct, log mod of sec x plus c. Okay, but integral of tan x dx is equal to minus log mod of cos x plus c, that is also equal to log mod of sec x plus c. Okay, that is equal to 1 divided by sine of a minus b into integral of tan of x plus a. Tan of x plus a, instead of this x, we should write there x plus a. So that is equal to minus log mod of cos x plus a. Tan of x plus b dx, that is minus log mod of cos x plus b plus c. So minus, then here also one minus is there, we should write there plus log mod cos x plus b plus c. Okay, then we can take minus outside, that is equal to minus 1 divided by sine of a minus b into, this is plus and this is minus, so log mod of cos x plus a minus log mod of cos x plus b plus c. Okay, then the case of log, we can write division. Okay, അപ്പോൾ ലോഗിൽ മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ മൈനസ് ബി ഇൻ ടു ലോഗ് മോഡ് ഓഫ് കോസ് എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് ബി പ്ലസ് സി. Am I correct? Then here also one minus is there. Appo nammal endu cheyyum? Minus log m, that is equal to log m raised to minus 1, that is equal to log 1 by m
പഠിച്ചിട്ടുള്ളതല്ലേ നമ്മൾ. മൈനസ് ലോഗ് എം എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഇവിടെ വരും അല്ലേ. ലോഗ് എം റേസ് ടു മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൾ ടു ലോഗ് വൺ ബൈ എം. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഹിയർ, ദാറ്റ് ഈസ് ഈക്വൾ ടു വൺ ബൈ സൈൻ എ മൈനസ് ബി ഇൻറ്റു ദി റേസ് ടു മൈനസ് വൺ. ഇവിടെ റേസ് ടു മൈനസ് വൺ വരും, റേസ് ടു മൈനസ് വൺ വരുമ്പോൾ റെസിപ്രോക്കലായിട്ട് മാറും. അപ്പം ലോഗ് മോഡ് ഓഫ് കോസ് എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എ പ്ലസ് സി. അണ്ടർസ്റ്റാൻഡ്? അപ്പം നമ്മുടെ ഈ മൈനസ് റേസ് ടു മൈനസ് വൺ ആയിട്ട് വരും. അപ്പോൾ ഇത് നേരെ റെസിപ്രോക്കൽ എടുക്കുക, കോസ് എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എ പ്ലസ് സി. ഓക്കെ ഗായ്സ്, സ്റ്റഡി അപ് ടു ഹിയർ. ദ റിമൈനിങ് പ്രോബ്ലം വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അൻ്റിൽ ദെൻ ബൈ ബൈ.